ഹായ് ഗൈസ്, എവർക്കും സി എസ് സിക്സ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ട്രാൻസ്ഫർ ന്യൂസുകളുടെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീലിലോട്ട് കടക്കാം. വീലിലോട്ട് കടക്കണായിട്ട് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് വീലിലോട്ട് കടക്കാം. അപ്പൊ മച്ചാമാരെ, നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇന്ന് ഇവിൽ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചുറ്റുപറ്റി നിൽക്കുന്ന ട്രാൻസ്ഫറുകളുടെ അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിൽ കൂടെ നോക്കാൻ പോകുന്നത് പറഞ്ഞു. അപ്പൊ ഇതിൽ ആരൊക്കെ അപ്ഡേറ്റ് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർസലിനിയുടെ ഒരു അപ്ഡേറ്റ്, വാൽക്കസിന്റെ ഒരു അപ്ഡേറ്റ്, മുസ്തഫയുടെയും ഫ്രാങ്ക് ഗോൺസാലസ് ഒരു അപ്ഡേറ്റ്, അതേമാതിരി തന്നെ സമീർ നസറിയുടെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിൽ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ സമീർ നസറിയുടെ ഒരു അപ്ഡേറ്റിലോട്ട് വരാം. അപ്പൊ സമീർ നസറി ടു കേരള ബ്ലാസ്റ്റേഴ്സ്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് വീട്ടിൽ കൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു റൂമർ വന്ന, അല്ലെങ്കിൽ ഒരു ന്യൂസ് വന്നത് നമ്മുടെ ഏജന്റായ അലക്സാണ്ടർ കിരീനി ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു പറഞ്ഞു. അതിനുപോയി സൂപ്പർ ഫുട്ബോളൊക്കെ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഈ ഒരു ന്യൂസ് വയറായത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്, നമ്മുടെ ഇന്റർനാഷണൽ വെബ്സൈറ്റുകളായ മാസേനെ പോലുള്ള വെബ്സൈറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ജെന്യൂൻ ന്യൂസ് ആണ് നമ്മൾ അപ്പളനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കാരണമില്ലാണ്ട് നമ്മുടെ മാർസേനെ പോലുള്ള ഒരു ഇന്റർനാഷണൽ വെബ്സൈറ്റ് താഴെ കിടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യില്ല, അതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ റിപ്പോർട്ട് ചെയ്യില്ല, ജെന്യൂൻ ന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ന്യൂസിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഇതിനെ കുറിച്ചിട്ട് കിട്ടിയിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അലക്സാണ്ടർ കിരീനി മുന്നേനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന്റെ ഫ്രീ ഏജന്റ് ആയിരിക്കുമ്പോഴായിരിക്കും സൈൻ ചെയ്യുക, ഇദ്ദേഹത്തിന്റെ ബെൽജിയത്തിലത്തെ കോൺട്രാക്ട് കഴിയുമ്പോഴായിരിക്കും സൈൻ ചെയ്യുക ഫ്രീ ഏജന്റ് ആകുമ്പോൾ. അലക്സാണ്ടർ കിരീനി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ന്യൂസ് വീണ്ടും സത്യാവസ്ഥയിലേക്കാണ് വരുന്നത്. നമ്മുടെ പ്രമുഖ വെബ്സൈറ്റായ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സമീർ നസറി ബെൽജിയം ക്ലബ്ബ് വിടാനൊരുങ്ങുന്നു, അദ്ദേഹം റിലീസ് ചെയ്യാൻ പോവുകയാണ്, ഫ്രീ ഏജന്റ് ആവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ goal.com റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമുക്ക് വീണ്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫറിന്റെ പോസിബിലിറ്റി ഓരോ ദിവസം കഴിയുമ്പോഴും ഇൻക്രീസ് ചെയ്ത് വരികയാണെന്ന് പറയാം. എസ്പെഷ്യലി ലോക്ക്ഡൌൺ ഡേയ്സ് കഴിയാറെ അപ്പോ പോസിബിലിറ്റി ഇങ്ങനെ കൂടിയോണ്ടിരിക്കുകയാണ്, ഇപ്പൊ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതിനുപരി നമ്മുടെ ഏജന്റായ അലക്സാണ്ടർ കിരീനി വേറൊരു തെളിവ് കൂടി തന്നിട്ടുണ്ട്, നമ്മുടെ വാട്സ്ആപ്പ് ചാറ്റിന്റെ ഒരു തെളിവ് കൂടി വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം ഇന്ത്യയിലത്തെ ലീഗിനെ കുറിച്ചിട്ട് ചോദിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ആ വാട്സ്ആപ്പ് ചാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെയുള്ള ഒരു വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടൊക്കെ, പക്ഷെ എന്നാലും ജെന്യൂനിറ്റി ഉള്ള ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഒരു ഏജന്റും കൂടി അല്ല അദ്ദേഹം, എന്നാലും നമുക്ക് വിശ്വസിക്കേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. അപ്പൊ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഇങ്ങനെ കൂടിയോണ്ടിരിക്കുകയാണ്. ഏകദേശം 35% ഇപ്പൊ 40-45% അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ പോസിബിലിറ്റി കൂടിയിട്ടുണ്ടെന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ലെന്ന്. എന്തായാലും നമുക്ക് കണ്ടെന്നെ അറിയാം ഈ ഒരു ന്യൂസ് പോസിബിൾ ആവുക. ട്രാൻസ്ഫർ അപ്ഡേറ്റിലോട്ട് പോവാം. അപ്പൊ രണ്ടാമത്തെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാർസലിനോ വാൽക്കിസ് കേസാണ് നമ്മൾ ഈ വീട്ടിൽ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം മാർസലിനോനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് വാൽക്കിസ് ആയിട്ട് ലിങ്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ മാർസലിനോനെ പറ്റി പറയുകയാണെങ്കിൽ, ഐസലിനോനെ പറ്റി പറയുകയാണെങ്കിൽ, ഐസൽ മൂന്നാം സീസണിലാണ് മാർസലിനോ നമ്മുടെ ഐ എസ് എല്ലോട്ട് എത്തുന്നത്. അപ്പൊ അതിനുശേഷം ആ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം എല്ലാ സീസൺ കഴിയുമ്പോഴും വരുമ്പോഴുള്ള ഒരു റൂമറാണ് നമ്മുടെ എല്ലാ സീസൺ കഴിയുമ്പോഴും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലിനോ വരുമെന്ന് പറഞ്ഞിട്ട് റൂമറുകൾ വരും. എന്നിട്ട് നമ്മുടെ മാർസലിനോ തന്നെ ആ കാര്യം വ്യക്തമാക്കും, അദ്ദേഹം വരില്ല, അത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണെന്ന്. അത് പതിവ് പോലെ ആ ഒരു റൂമർ ഈ സീസണിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാർസലിനോ തന്നെ വ്യക്തമാക്കി അതൊരു ഫേക്ക് റൂമറാണെന്നുള്ള കാര്യം. അപ്പോ അതെല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഏജന്റായ അലക്സാണ്ടർ കിരീനിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് മാർസലിനോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇപ്പൊ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് അത് കൺഫേം ചെയ്യാം, മാർസലിനോ ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയില്ല. അദ്ദേഹം പറഞ്ഞൊരു സോഴ്സുകൾ മാത്രമേ ഉള്ളൂ, അതിനുപരി നമുക്ക് ഇതിനെ കുറിച്ചിട്ട് വേറെ സോഴ്സുകളോ റിപ്പോർട്ടുകളോ ഇല്ല. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ എനിക്ക് ആദ്യമായിട്ട് ഇതിനെ കുറിച്ചിട്ട് ഇൻഫർമേഷനും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സോഴ്സ് മാത്രമേ ഉള്ളൂ, കണ്ടെന്ന് അറിയണം അത് എത്രത്തോളം സത്യമാണെന്ന്. പക്ഷെ ഇനിയൊരു വാൽക്കിസിന്റെ കാര്യമായിട്ട് നമുക്ക് ഇതിനൊന്ന് ലിങ്ക് ചെയ്ത് നോക്കാം. അപ്പൊ വാൽക്കിസിന്റെ ന്യൂസിലോട്ട് വരാം. അപ്പൊ വാൽക്കിസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു പറഞ്ഞിട്ട് മുന്നേ റിപ്പോർട്ട്സുകളും റൂമേഴ്സുകളും ഉണ്ടായിരുന്നു, ഏകദേശം കൺഫേംഡ് റിപ്പോർട്ട്സ് തന്നെയായിരുന്നു. അപ്പോ അതിനെ കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയെന്നു പറയാം. ഇപ്പൊ നമുക്ക് കിട്ടിയോണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നമ്മുടെ വാൽക്കിസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തോ വേജ് ഇഷ്യൂവിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ അവസാനിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നമ്മുടെ ചെന്നൈനായിട്ടും കൂടുതൽ ഒരു വേജ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനായിട്ടും കൂടുതലാണ് നമ്മുടെ വാൽക്കിസ് ആവശ്യപ്പെടുന്നത്. ആ ഒരു വേജ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നെ
കോൺട്രാക്ട് ഉപയോഗിച്ചു ടോക്ക് ഉപയോഗിച്ചു എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പൊ ആ ഒരു ന്യൂസ് സത്യമാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം വാൽക്കീസ് അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ പോസിബിൾ ആവുന്നുണ്ടെങ്കിൽ വാൽക്കീസ് നമ്മുടെ ട്വിറ്റർ കോമ്പറ്റീഷനിൽ നടക്കുന്ന ഈ ഒരു പോളിംഗ് കോമ്പറ്റീഷനിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഓഗ്ബച്ചയ്ക്ക് എതിരായിട്ടാണ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരായിട്ടാണ് ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മുടെ വാൽക്കീസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തോ നമ്മൾ വെച്ച് കൂട്ടി നോക്കുമ്പോൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വാൽക്കീസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കുറവായിരുന്നു. അപ്പോ ആ ഒരു ട്രാൻസ്ഫർ നടക്കില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കാം നമ്മുടെ അലക്സാണ്ടർ ഗിഡീനി പറഞ്ഞ മാതിരി ചിലപ്പോ മാർസലീനിയോയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിട്ടുണ്ടാവുക. അപ്പൊ മാർസലീനിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റും, റൈറ്റ് മിഡ്ഫീൽഡ് കളിക്കാൻ പറ്റും, അതിനുപരി സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. ഓൾ ഇൻ വൺ താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുപരി കിട്ടാൻ പോകുന്നത്. ആയിരിക്കും മാർസലീനിയോയിലേക്ക് ടോക്കുകൾ പോയിട്ടുണ്ടാവുക. എന്തായാലും അതിനെക്കുറിച്ചുള്ള ക്ലിയർ സത്യാവസ്ഥ അറിയില്ല നമുക്ക് മാർസലീനിയോയുടെ കേസിൽ. എന്തായാലും ഫർദർ അപ്ഡേറ്റ് ഇനിയും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന തന്നെയായിരിക്കും. സലസിന്റെയും മുസ്തഫ എനിങ്ങിന്റെ ന്യൂസിലോട്ട് പോകാം. അപ്പൊ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയെന്ന് തന്നെ പറയാം. ഇത്തിരി കൂടിയും ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടി. അപ്പോ ഇതിനെക്കുറിച്ചിട്ട് കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആ ന്യൂസിലോട്ട് വരാം. അപ്പൊ ഫ്രാങ്ക് ഗോൺസാലസിന്റെയും മുസ്തഫ എനിങ്ങിന്റെ ന്യൂസ് നോക്കുകയാണെങ്കിൽ അവരായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. അതൊരു പക്ക ന്യൂസ് തന്നെയായിരുന്നു. ഇപ്പൊ അലക്സാണ്ടർ ഗിഡീനി അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റും കൂടി തന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഫ്രാങ്ക് ഗോൺസാലസായിട്ടും മുസ്തഫ എനിങ്ങായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് ഒരു താരത്തിനെ സെലക്ട് ചെയ്യുള്ളൂ, അത് പക്ഷെ കിബു ആയിരിക്കും ആ താരത്തിനെ സെലക്ട് ചെയ്യാന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഫ്രാങ്ക് ഗോൺസാലസ് അല്ലെങ്കിൽ മുസ്തഫ എനിങ്ങിനെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിരിക്കുക. കിബുവിനെ തീരുമാനിക്കാം ആരെ ടീമിലെത്തിക്കുന്നത്. അപ്പോ അത് നമുക്ക് ഓൾറെഡി ഉറപ്പാണ്, കിബു മോസ്റ്റ് പ്രോബബിളി പറയാം നമ്മുടെ ഫ്രാങ്ക് ഗോൺസാലസിനെ തന്നെയാണ്. കാരണം കിബുവിന്റെ കീഴിൽ കളിച്ചിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ഫ്രാങ്ക് ഗോൺസാലസ്. അതിനുപരി അദ്ദേഹത്തിന്റെ സ്റ്റൈലായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, ഗോൾ സ്കോറിംഗ് പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രാങ്ക് ഗോൺസാലസ് ടീമിലെത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. കിബു അദ്ദേഹത്തിന് വേണമെന്ന് പറയുള്ളൂ, ആ ഗോൺസാലസ് ടീമിലെത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് അലക്സാണ്ടർ ഗിഡീനിക്ക് പുറമേ ഞാൻ വേറെ സോഴ്സിൽ കൂടെ അന്വേഷിച്ചപ്പോ ഈ ഒരു ന്യൂസ് സത്യമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. രണ്ടുപേർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തി കോൺട്രാക്ട് ഏകദേശം ലാസ്റ്റ് സ്റ്റേജിൽ ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോ കിബുവിന്റെ തീരുമാനമാണ് ഇനി ആര് വരണത്. അപ്പൊ എന്തായാലും ഫ്രാങ്ക് ഗോൺസാലസിനാണ് ഒരു 90% ചാൻസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്തായാലും എന്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഐഎസ്എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലാണ്. അവരെങ്കിലും അവസാനിക്കാം.